ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശീഘ്രസ്കലനം ഉണ്ടാകുന്നതിനു കാരണങ്ങളെക്കുറിച്ചിട്ടാണ് അപ്പോൾ അതിനു മുൻപ് തന്നെ ഒരു കാര്യം പറയാം നമ്മുടെ അഞ്ജൂസ് മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ചാനല് ഏത് നിമിഷം വേണമെങ്കിലും ഡിലീറ്റ് ആയി പോയേക്കാം അത് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിൻ്റെ ഒരു സ്ട്രൈക്ക് നടപ്പുണ്ട് അതുകൊണ്ട് തന്നെ പുതുതായിട്ടൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിനകത്തായിരിക്കും ഇനി വീഡിയോകളൊക്കെ ഇടുക അപ്പോൾ നിങ്ങൾ ആ ഒരു ചാനലും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇതുവരെ നിങ്ങൾ ചെയ്ത എല്ലാ സപ്പോർട്ടും ആ ഒരു ചാനലിനും നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യമേ തന്നെ എന്താണ് ശീഘ്രസ്ഖലനം എന്ന് പറയാം ശീഘ്രസ്ഖലനം എന്ന് പറയുന്നത് രണ്ട് പങ്കാളികൾ തമ്മിൽ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നതിന് മുൻപ് തന്നെ രണ്ട് പേർക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വളരെ പെട്ടെന്ന് തന്നെ സ്ഖലനം സംഭവിക്കുന്നതിനെയാണ് നമ്മൾ ശീഘ്രസ്ഖലനം എന്ന് പറയുന്നത് ഇത് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാം മെയിനായിട്ടും ഇതിന് പറയാനായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് പങ്കാളിയുടെ താല്പര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ ആഗ്രഹങ്ങളും ഇഷ്ടരീതികളും എല്ലാം അറിയാതെ തന്നെ വേഗത്തിൽ പെട്ടെന്ന് തന്നെ ചെന്ന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്നത് ഇത്തരത്തിൽ ശീഘ്രസ്ഖലനത്തിന് ഇടയാക്കി ആയേക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണയായിട്ട് സമയം കൂടുതൽ കിട്ടാത്ത അവസ്ഥ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു മിനിറ്റ് കൊണ്ടൊക്കെ സ്ഖലനം നടക്കുക അല്ലെങ്കിൽ രണ്ട് മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് തന്നെ സ്ഖലനം സംഭവിച്ച് പുറത്തു പോവുക അല്ലെങ്കിൽ കൂടുതൽ നേരം പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുക ഇതൊക്കെയാണ് ശീഘ്രസ്ഖലനത്തിൻ്റെ ലക്ഷണങ്ങൾ ഇത് പരിഹരിക്കുന്നതിനായിട്ട് പലതരത്തിലുള്ള വ്യായാമ മുറകളൊക്കെയുണ്ട് പ്രത്യേകിച്ച് സ്ക്യൂസ് ടെക്നിക്ക് പോലുള്ളവയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ശീഘ്രസ്ഖലനം പരിഹരിക്കാനായിട്ട് സാധിക്കും സ്ക്യൂസ് ടെക്നിക്ക് എന്ന് പറയുന്നത് നമുക്ക് ലൈംഗിക വീഴ്ച നടത്തുന്ന സമയത്ത് വരാനായി എന്ന് തോന്നുന്ന ഒരവസ്ഥയുണ്ടാവും അപ്പോൾ ആ ഒരു സമയത്ത് ലിംഗാഗ്രഭാഗത്ത് കൈകൾ കൊണ്ട് അമർത്തി പിടിച്ചു വയ്ക്കുന്നതാണ് സ്ക്യൂസ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഇതൊരു പരിധിവരെ ശീഘ്രസ്ഖലനം ഒഴിവാക്കാനായിട്ട് സാധിക്കും അത് ആ ഒരു സമയത്ത് അവിടെ പിടിച്ചു നിർത്തുകയും അപ്പോൾ നമ്മുടെ രക്തപ്രവാഹം കുറയുകയും വീണ്ടും നമുക്ക് സമയം ലാഭിക്കുന്നതിനായിട്ടും പറ്റും അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുൻപായിട്ട് അവോക്കാഡോ പോലുള്ള ഫ്രൂട്ട്സ് അതുപോലെ തന്നെ ബദാം ഇതൊക്കെ പാലിൽ അടിച്ച് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് പുരുഷന്മാരിലാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത് അതുകൊണ്ട് തന്നെ പുരുഷന്മാർ ഭക്ഷണ കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം പച്ചക്കറികളെല്ലാം ധാരാളമായിട്ട് കഴിക്കുക അതുപോലെ തന്നെ നട്ട്സ് ഫ്രൂട്ട്സ് ഇവയൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.